പമ്പയിലെത്തിയ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനെ പോലീസ് തടഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഒരു കാര്യത്തിൽ നിങ്ങൾ അഭിഷേകം ചെയ്യും, എന്റെ നെയ് അഭിഷേകം. അല്ലല്ല, നിങ്ങളല്ല, നിങ്ങൾ എടുത്ത് നിങ്ങൾ അഭിഷേകം ചെയ്യും. എനിക്ക് എന്റെ നെയ് അഭിഷേകം നടത്തിയാൽ മതി. ഞാൻ കെട്ട് നിറച്ച് വന്നത് ആക്ടിവിസ്റ്റുകൾ വന്നതുപോലെയല്ല, ഇതിൽ പവിത്രമായിട്ടുള്ള നെയ്യ് നിറച്ചിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ നെയ് അഭിഷേകം ചെയ്യാനുള്ളതാണ്. ഞാൻ ശബരിമലയിൽ പോകുന്നതിന് എന്താണ് തടസ്സം, എന്താ പ്രശ്നം? എന്റെ പേരിൽ എന്തെങ്കിലും ശബരിമലയിൽ ഇഷ്യൂ ഉണ്ടോ? ഞാൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി? ഞാൻ രണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് തവണ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളെ അയ്യപ്പനെ കാണാൻ പോവാണ്, നിങ്ങൾ തടയരുത്. അല്ല, നാളെ എന്തിനാണ്? അത് അത് എന്താണ് അതിന്റെ ലോജിക്ക്? ഇന്നും നാളെ തമ്മിൽ എന്താണ് പ്രശ്നം? ഇന്ന് എന്താ അവിടെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞത്? ഇവിടെ ഇരിക്കുക, നാളെ വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. അത് കൊടുത്തില്ല, നടക്കില്ല സാർ. അങ്ങനെ ഭയപ്പെടുത്തി അല്ലാതെ പിന്നെ ഇതെന്തതിനർത്ഥം? എന്ത് എന്റെ പേരിൽ എന്താ ഞങ്ങൾ കുഴപ്പമാക്കിയത്? നിങ്ങൾ വെറുതെ ഒരു ഒരു കേസ് നിങ്ങൾ നടത്തിയിട്ട് ശശികല ടീച്ചറെ കടന്നു വെച്ചിട്ട് എന്നെയും കൂടെ നിങ്ങൾ ആരോടും നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ സംസാരിച്ച് തീരുമാനിച്ചോളൂ. ഞാനിവിടുന്ന് ഇങ്ങോട്ട് പോവാൻ കൺട്രോൾ റൂമിൽ പോകേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ എന്താ എടുക്കാൻ ചില കൺട്രോൾ റൂം? ബാക്കി വണ്ടിയുണ്ട്. മതിയില്ലേ? ഞാൻ കഴിഞ്ഞ രണ്ട് തവണ എങ്ങനെയാണ് നിങ്ങളോട് സഹകരിക്കാൻ അറിയില്ല. നിങ്ങൾ എന്തിനാണ് ആവശ്യം? നിങ്ങൾക്കെല്ലാം അറിയാം, മറ്റാർക്കും അറിയാം. ആവശ്യമില്ലാത്ത മൊബൈൽ ക്യാമറ ഒന്ന് ബാക്ക് വരിക്ക്. പമ്പയിലെത്തിയ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനെ പോലീസ് തടഞ്ഞിരിക്കുന്നു. ഇരുമുടിക്കെട്ടുമായാണ് താൻ എത്തിയത്. തന്നെ തടയാനുള്ള കാരണം വ്യക്തമാക്കണമെന്ന് പോലീസിനോട് കെ സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നു. യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കെ സുരേന്ദ്രനെ തടഞ്ഞത്. വിശദാംശങ്ങളുമായി വൈശാഖ് ആര്യൻ ചേരുന്നു. വൈശാഖ്, എന്താണ് പോലീസ് ഇപ്പോൾ കെ സുരേന്ദ്രനെ തടയാനുള്ള കാരണമായി പറയുന്നത്? രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. അതായത്, അല്പസമയം മുൻപാണ് ഇരുമുടിക്കെട്ടുമായിട്ട് കെ സുരേന്ദ്രൻ നിലയ്ക്കലിലേക്ക് എത്തിയത്. നിലയ്ക്കലിൽ മാധ്യമ പ്രവർത്തകരോട് രണ്ട് തവണ പ്രതികരിച്ചതിന് ശേഷം താൻ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി മുന്നോട്ട് പോകുമ്പോൾ തനിക്ക് ദർശനം നടത്തണം, താൻ ആരുടെയും കൂടെ എന്ന ഒറ്റയ്ക്കാണ് വന്നതെന്നും എല്ലാവിധ നിയന്ത്രണങ്ങളും പോലീസിന്റെ നിർദ്ദേശങ്ങളും താൻ പാലിക്കാൻ തയ്യാറാണെന്നും കെ സുരേന്ദ്രൻ വിശദീകരിച്ചു. പക്ഷെ അല്പമാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് ശേഷം കെ സുരേന്ദ്രൻ നിലയ്ക്കലിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോഴാണ് ഇവിടെ നിലയ്ക്കലിന്റെ ക്രമസമാധാന ചുമതലയുള്ള എസ് പി യതീഷ് ചന്ദ്ര ഈ ഇവിടെ എത്തി കെ സുരേന്ദ്രനോട് താൻ മുന്നോട്ട് പോകാനാകില്ല എന്ന് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ കെ സുരേന്ദ്രനെ മുമ്പൻ വലിയൊരു പോലീസ് സംഘം ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. തങ്ങൾ ഒന്നുകിൽ കൺട്രോൾ റൂമിലേക്ക് വരണം. കാരണം ഇപ്പോൾ അതായത് രാത്രി സന്നിധാനത്ത് ഭക്തർക്ക് തങ്ങുന്നതിന് വിലക്കുണ്ട്. ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പോയാൽ താങ്കൾക്ക് സന്നിധാനത്തേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ നട തുറക്കുന്ന ഒരു അവസ്ഥയായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോകാൻ പറ്റില്ല എന്നും മാത്രമല്ല മറ്റ് കാരണങ്ങൾ ക്രമസമാധാന ചുമതലയുടെ കാര്യങ്ങളും
യതീഷ് ചന്ദ്ര സുരേന്ദ്രനോട് വിശദീകരിക്കുകയാണ്. ഏതായാലും കൺട്രോൾ റൂമിലേക്ക് വരണമെന്നാണ് കെ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടതെങ്കിലും കെ സുരേന്ദ്രൻ അതിന് തയ്യാറായില്ല. ദ്രവിഡ് പോലീസുകാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് യതീഷ് ചന്ദ്ര സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിലയ്ക്കലിന്റെ കമ്പസമാധാന ചുമതലയുണ്ട് DYSP വിനോദ് ഉൾപ്പെടെയുള്ള വലിയ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് പേരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും കെ സുരേന്ദ്രനെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നാണ് പോലീസുകാർ വിശദീകരിക്കുന്നത്. ശബരിമലയിലേക്ക് പോകാനായി നിലയ്ക്കലിലെത്തിയ BJP നേതാവ് കെ സുരേന്ദ്രനെ നിലയ്ക്കൽ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പമ്പയിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്നാണ് SP യതീഷ് ചന്ദ്ര വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ താൻ ഇരുമുടിക്കെട്ടുമായാണ് എത്തിയത്, തനിക്ക് പോകണമെന്നും കെ സുരേന്ദ്രൻ പറയുന്നു. നിലയ്ക്കൽ വെച്ച് അല്പം മുമ്പാണ് BJP നേതാവ് കെ സുരേന്ദ്രനെ തടഞ്ഞത്. SP യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കെ സുരേന്ദ്രനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്.